കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്ത്യൻ മീഡിയ ലൈവ് അവതരിപ്പിക്കുന്ന വചന ദർശനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ ഒരു അവസരം കർത്താവ് തന്നതോർത്ത് ഒത്തിരി സന്തോഷം. എന്നെ അഭിസംബോധന ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യത്തിൽ കാണുന്നു, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവരെ തന്നെ ഭയപ്പെടുവിൻ. നമുക്കറിയാം നമ്മുടെ ഈ ജനിമൃതിക്കിടയിൽ ജനനം, ജീവിതം, മരണം, ഇതിനിടയിലുള്ള ജീവിതമെന്ന് പറയുന്നത് നമുക്ക് വളരെ ചിന്തയോടെ വളരെ ഭയത്തോടെ നാം കഴിച്ചു കൂട്ടുന്നതാണ്. ഏതെങ്കിലുമൊക്കെ ചെറിയ പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് വളരെ ഭയമാണ്. ഉടനെ ഒരു ചെക്കപ്പ് നടത്തുന്നു, ഒരു ഡോക്ടറെ കാണുന്നു, എന്താണ് പ്രശ്നം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ ഭയത്തോടാണ് ആളുകൾ ജീവിക്കുന്നത്. എന്നാൽ ഒരു സാധാരണ ഒരു മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തനായി ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ പ്രത്യേകത, ക്രിസ്തുവിനെ അറിഞ്ഞ്, ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ്, ക്രിസ്തുവിനെ അംഗീകരിച്ച്, ഹൃദയത്തിൽ സമർപ്പിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത, അവൻ്റെ ജീവിതത്തിൽ മരണത്തിലും അവന് വലിയ പ്രത്യാശയത്തോടെ നിലനിൽക്കുകയാണ്, വലിയ പ്രത്യാശയോടെ നിലനിൽക്കുകയാണ്. എന്താണ് പ്രത്യേകത? സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ അവൻ്റെ പ്രശ്നം വരുമ്പോൾ, അവൻ ആ പ്രശ്നത്തിൽ തകർന്നു പോകുമ്പോൾ, ക്രിസ്തീയ വിശ്വാസിയുടെ ഒരു പ്രത്യേകത, അവൻ്റെ ജീവിതത്തിൽ ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു, നമ്മുടെ തലയിലെ ഒരു മുടി കൊഴിയുന്നെങ്കിൽ അത് ദൈവമറിയാതെ സംഭവിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആയുസോളം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ എത്താൻ കഴിയാതെ ആരെങ്കിലും ഈ വചനം ശ്രദ്ധിക്കുന്നെങ്കിൽ, ഈ ക്രിസ്തീയമായ ഈ സന്തോഷത്തിലേക്ക്, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ വലിയ സന്തോഷത്തിലേക്ക് എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. പലപ്പോഴും ചില പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ നിരാശയുടെ പടുകുഴിയിൽ വീണു പോകുന്ന ആളുകളുണ്ട്. എന്നാൽ ക്രിസ്തീയ ഭക്തരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ രോഗം വന്ന് അവർ ഇല്ലാതായാലും അവർക്ക് ഭയമില്ല. കാരണം ദൈവവചനം വളരെ വ്യക്തമായി പറയുകയാണ്, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ഒരു പക്ഷേ ഒരു വ്യക്തി നോക്കിയാൽ നമ്മുടെ ഈ ദേഹത്തെ കൊന്നെന്ന് വരാം, നമ്മെ ഈ ഭൂമിയിൽ നിന്ന് നീക്കി എന്നുള്ള ഒരു ആശ്വാസമുണ്ടായെന്ന് വരാം. പക്ഷേ ഒരു ക്രിസ്തീയ വിശ്വാസി, ക്രിസ്തീയ ഭക്തൻ, അവൻ്റെ ജീവിതം മരണം കൊണ്ട് തീരുന്നില്ല. മരണത്തിനപ്പുറത്തും അവന് ഒരു നിത്യതയുടെ ഒരു ജീവിതമുണ്ട് എന്നുള്ളതാണ് അവൻ്റെ ബലം. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് മരണത്തിനപ്പുറത്തുള്ള നിത്യതയിലേക്കുള്ള ജീവിതത്തിനാണ് പ്രാധാന്യം. യേശു ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ ചെയ്തപ്പോൾ കേവലം രോഗസൗഖ്യം നൽകുന്നതല്ല യേശുവിൻ്റെ ലക്ഷ്യം, അതായിരുന്നില്ല. അതിനപ്പുറത്ത് ഒരു ദൈവരാജ്യത്തെക്കുറിച്ച്, ഒരു നിത്യതയെക്കുറിച്ച് അവരെ ചൂണ്ടിക്കാണിച്ചു, അവരെ പഠിപ്പിച്ചു, അതിനുവേണ്ടി സജ്ജരാക്കി, മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചു, അവരെ പരിശീലിപ്പിച്ചു എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഒരു രോഗം നമ്മെ അലട്ടിയെന്ന് വരാം, ഒരു പ്രശ്നം നമ്മുടെ ശരീരത്തിലുണ്ടായെന്ന് വരാം, ഒരു പക്ഷേ ഒരു പ്ലെയിൻ യാത്രയിൽ പ്ലെയിൻ ക്ലാഷ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ചാരം പോലും ഭൂമിയിലെത്താൻ കഴിയാതെ ഇല്ലാതായെന്ന് വരാം. പക്ഷേ അവിടെയും ഒരു ഭക്തന് പ്രത്യാശയുണ്ട്, അവൻ്റെ ആത്മാവ് നിത്യതയിൽ എത്തുമെന്നുള്ള വലിയ പ്രത്യാശയുണ്ട്. ഇനി ഒരു കാര്യം ഓർക്കുക, ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോഴും നമ്മുടെ തലയിൽ നിന്ന് ഒരു മുടി പൊഴിയുന്നെങ്കിൽ അത് ദൈവമറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. നമ്മെ ഈ ഭൂമിയിൽ നിലനിർത്തി നമുക്ക് തന്നിട്ടുള്ള ആയുസോളം നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധിയിലും എല്ലാ പ്രശ്നങ്ങളിലും എൻ്റെ ഉടയവൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറയിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ദൃഢനിശ്ചയമുണ്ടെങ്കിൽ, ഇന്ന് നീ അനുഭവിക്കുന്ന പ്രയാസത്തിൽ, ഇന്ന് നീ അനുഭവിക്കുന്ന രോഗത്തിൽ, ഇന്ന് നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിൻ്റെ ഉടയവനോട് പറഞ്ഞാൽ അവന് അത് മാറ്റിത്തരാൻ കഴിയും, നിൻ്റെ ജീവിതത്തിൽ വ്യത്യാസം വരുത്താൻ കഴിയും, നിൻ്റെ ജീവിതത്തിൽ വലിയ പ്രത്യാശയോടെ, ക്രിസ്തു നൽകുന്ന പ്രത്യാശയോടെ ജീവിക്കാൻ കഴിയും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയും. ആ നിത്യജീവന് വേണ്ടി ഒരുങ്ങുന്ന നമുക്ക് ഈ ദേഹം ക്ഷയിക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ട. ഈ ദേഹം ഇവിടെ
കൊന്നുകളയും, ഈ ദേഹത്തിൽ നമ്മൾ ഇല്ലാതാക്കി കളയുമെന്ന് ചിന്തിക്കുന്ന എല്ലാ ചിന്തയിലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നാം ഇവിടെ മരണപ്പെട്ടാലും അതിനപ്പുറത്തൊരു ജീവിതമുണ്ട് എന്നുള്ള പ്രത്യാശയിൽ നമുക്ക് നിലനിൽക്കാം. ഇവിടെ ജീവിക്കുന്നിടത്തോളം കാലം ദൈവം നമുക്ക് വേണ്ടി വേണ്ടതെല്ലാം തക്ക സമയത്ത് ഒരുക്കി നൽകും. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ അങ്ങനെ നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ അത് വളരെ പ്രയോജനകരമായിട്ടുണ്ട്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദേഹിയെയും ദേഹത്തെയും കൊല്ലുന്നവനെ മാത്രം ഭയപ്പെടുക. ദൈവത്തിൽ ഭയപ്പെട്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ച് നിത്യതയുടെ ഓഹരിക്കാരായി മാറാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.